ഞാൻ ഉറങ്ങുകയായിരുന്നു, അല്ലാതെ ഒളിവിലല്ല. കാവ്യ മാധവൻ ദിലീപിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട എന്ത് കാര്യമാണ് കാവ്യക്കുള്ളത്? കിടക്കുമ്പോഴത്തേക്ക് തന്നെ താരം കൂർക്കം വലിക്കും, പിന്നെ സ്വപ്നം വരെ കാണാതെയുള്ള ഒരു ഉറക്കമാണ്. അത് കഴിഞ്ഞ് മുഖവും കഴുകി പല്ലുതേക്കാതെ ദിലീപിന്റെ വീട്ടിലുണ്ടാക്കിയ കാപ്പി കുടിച്ച് പത്രം തുറന്നപ്പോഴാണ് കാവ്യ അറിയുന്നത് ഞാൻ ഒളിവിലാണെന്ന്. ചിരിച്ചുകൊണ്ട് ഞെട്ടിയ താരം പറയുന്നത്, എന്റെ സഹോദരൻ ഓസ്ട്രേലിയയിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഡിസൈനിങ്, എന്നിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ലക്ഷ്യ. അല്ലാതെ അത് എന്റെ സ്ഥാപനമല്ല, സഹോദരനെ അറിയില്ലേ. മുൻപ് ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിൽ കാവ്യ ധരിച്ച വസ്ത്രങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തത് ഈ സഹോദരനായിരുന്നു. അന്ന് കാവ്യ തലേണ നിറച്ച പോലെയായിരുന്നു. അനിയന്റെ ഡിസൈനിലായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ആരൊക്കെയോ അസൂയാലുക്കൾ പറഞ്ഞിരുന്നു. കാവ്യ ഇപ്പോൾ പറയുന്നു, എവിടെ നിന്നോ വന്ന ഒരു സുനി പറയുന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വലുത്. എന്നെ കുട്ടിക്കാലം മുതൽ കാണുന്നവരായിട്ട് കൂടി വേട്ടയാടുകയാണ് എന്നെ. എനിക്ക് മറക്കാനോ ഒളിക്കാനോ ഒന്നുമില്ല. എന്റെ ഷോപ്പിൽ വന്നപ്പോൾ ഉടനെ ഞാൻ ഹാർഡ് ഡിസ്ക് അഴിച്ച് പോലീസിന് കൊടുത്തു. എന്തിനു പേടിക്കണം? വേട്ടയാടുന്ന മാധ്യമങ്ങൾ ഞങ്ങൾ നിരപരാധികളാണെന്നറിഞ്ഞാൽ ഒരു ക്ഷമാപണം നടത്തുമായിരിക്കും. എന്നാൽ നിങ്ങളുണ്ടാക്കുന്ന മുറിവ് ചെറുതല്ലെന്ന് ഓർക്കണമെന്നും കാവ്യ പറയുന്നു. കൂടാതെ എന്റെ സഹോദരന്റെ സ്ഥാപനവും ഇതിന്റെ മറവിൽ തകർത്ത് അവനൊരു ജോലി ഇല്ലാതാക്കിയെന്നും കാവ്യ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ ഒളിവിലാണെന്ന് പറഞ്ഞവരറിയുക, ഞാൻ വീട്ടിലുണ്ട്. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. കാവ്യ, ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ ഉറങ്ങുകയായിരുന്നുവെന്ന്. ഉറക്കം പോയത് ദിലീപിനും കൂട്ടുകാർക്കുമല്ലേ. ഫിലിം കോർട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.